കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം രണ്ട് രാജാക്കന്മാർ 11 അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു. എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോശേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാഷിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗ്രഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല. അവനെ അവളോടുകൂടെ 6 യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. 7 യഹോയാദ ആളയച്ച് കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്ത് അവൻ അവരെക്കൊണ്ട് യഹോവയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്, ശബത്തിൽ തവണ മാറി വരുന്ന നിങ്ങളിൽ 1/3 രാജധാനിക്കും 1/3 സൂർ പടിവാതിൽക്കലും 1/3 അകമ്പടികളുടെ സ്ഥലത്തിന്റെ പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കേണം. ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടങ്ങുപോലെ കാവലായിരിക്കണം. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.